മംഗലാപുരത്ത് നിന്ന് അമൃത ആശുപത്രിയിൽ എത്തിച്ച 17 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. അല്പനേരത്തിനകം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റും. സംസ്ഥാന സർക്കാരിന്റെ ഹൃദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചികിത്സ. മംഗലാപുരം ആശുപത്രിയിൽ നിന്ന് 5.5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസിൽ കുഞ്ഞിനെ അമൃതയിലെത്തിച്ചത്. തിരുവനന്തപുരം ശ്രീ ചിത്രയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ചൈൽഡ് പ്രൊട്ടക്ട് ടീം ആലോചിച്ചതെങ്കിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടതിനെ തുടർന്നാണ് കുഞ്ഞിനെ അമൃതയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. കളമശ്ശേരിയിൽ 3 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം, ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി രാജഗിരി ആശുപത്രിയിൽ 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്നലെ വൈകിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ തലയ്ക്ക് പരിക്കേറ്റ 3 വയസ്സുകാരനെ ആലുവ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ കുട്ടിയുടെ ദേഹത്ത് പലയിടത്തും ചതവും പിന്നിൽ പൊള്ളിയ പാടും കണ്ടെത്തിയിരുന്നു. സംശയം തോന്നിയ വിവരം ആശുപത്രി അധികൃതർ ഏലൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിച്ചു. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന് കാട്ടി വി ശിവൻകുട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും നൽകിയ പരാതിയിലാണ് ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധയും വർഗീയ ചേരിതിരിവും ഉണ്ടാക്കുന്ന പ്രസ്താവന നടത്തിയതിന്റെ പേരിലാണ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുക. 95 സീറ്റുകളിലേക്ക് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. 3 മണിവരെ ഛത്തീസ്ഗഡ് 59.72, പശ്ചിമബംഗാൾ 51.6, ജമ്മുകാശ്മീർ 38.5 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. 1 മണിവരെ മഹാരാഷ്ട്രയിൽ 35.4, അസം 46.42, തമിഴ്നാട്ടിൽ 39.49% പോളിംഗും രേഖപ്പെടുത്തി. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങളുണ്ടായി. ബംഗാളിൽ CPM സ്ഥാനാർത്ഥിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മുഹമ്മദ് സലീമിന്റെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവയ്പുണ്ടായി. ബംഗാളിലെ ചോപ്രയിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇവിടെ പോളിംഗ് ബൂത്ത് അടിച്ചു തകർക്കുകയും വോട്ടിംഗ് യന്ത്രം നശിപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഹെലികോപ്റ്ററിലും പെട്ടി കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. ഹെലികോപ്റ്ററും പെട്ടിയും പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ കേന്ദ്രമന്ത്രി തടയുകയും ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ചെയ്തതാണ് സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കാൻ കാരണമായത്. സംഭവം വിവാദമായതോടെ മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJD രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ഒഡീഷയിലെത്തിയ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന തടഞ്ഞതോടെയാണ് സംഭവം വിവാദമായത്. മന്ത്രിയുടെ ഹെലികോപ്റ്ററും സീൽ ചെയ്ത നിലയിലുണ്ടായിരുന്ന പെട്ടിയും പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.